ഇന്ത്യയുടെ ലോകകപ്പ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഓസ്ട്രേലിയ ചെന്നൈയിൽ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ലോകകപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ ഇറങ്ങുന്ന ലോകകപ്പിൻ്റെ ആദ്യ മത്സരത്തിനായി ആരാധകർ ഏറെ കാത്തിരിക്കുകയുമാണ്. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു ഓസ്ട്രേലിയയുടെ തീരുമാനം. അത് ശരിവെക്കുന്നതായിരുന്നില്ല തുടക്കമെങ്കിലും മത്സരം പുരോഗമിക്കുന്നതോറും വളരെയധികം പ്രതീക്ഷ ഓസ്ട്രേലിയൻ ആരാധകർക്കുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭ്മാൻ ഗിൽ ഇല്ലാത്തത് തിരിച്ചടിയാകുമോ എന്ന സംശയത്തിലാണുള്ളത്. എന്നിരുന്നാൽ കൂടെ ഇഷാൻ കിഷാൻ ഫോമിലാണെന്നുള്ളതും പ്രതീക്ഷ ഏറെ നൽകുന്നു. മത്സരത്തിനിടയ്ക്ക് ശ്രദ്ധിക്കുന്ന പലതരം കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആരാധകർ തന്നെ. അതേപോലെ ഒരു ആരാധകൻ തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന് തുടക്കമാകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മത്സരം പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് വന്നത് തന്നെയാണ് ശ്രദ്ധ നേടിയത്. ജാർവോ എന്ന ഇംഗ്ലീഷ് യൂട്യൂബറാണ് മത്സരത്തിനിടയിൽ കടന്നു വന്നത്. ഇതിനു മുമ്പ് 2021 ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കിടയ്ക്കും 3 തവണയാണ് ജാർവോ എന്ന കടുത്ത ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ഇത്തവണ വേൾഡ് കപ്പിൻ്റെ വേദിയിലാണെന്നുള്ളതും അത് ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതും ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ജാർവോ 69 എന്ന ഇന്ത്യയുടെ ഏറ്റവും പുതിയ ജേഴ്സി അണിഞ്ഞാണ് ജാർവോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലുമൊക്കെ പുറത്തേക്കുള്ള വഴി കാണിക്കുകയും ചെയ്തു. ഇവർക്കൊക്കെ ജാർവോയെ മുമ്പ് പരിചയമുണ്ട് താനും. പല അവസരങ്ങളിൽ ജാർവോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരാധകരുടെയും കാണികളുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാറുമുണ്ട്. എന്നാൽ അത്ര കണ്ട് നല്ല കാര്യമല്ല ഇതെന്നുള്ള പ്രവണതകളാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ ചൊടിപ്പിക്കുന്നത്. മത്സരത്തിനിടയിൽ ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ ക്രിമിനൽ ചാർജുകളും വലിയ രീതിയിലുള്ള ഫൈനുകളും ചിലപ്പോൾ കേസടക്കമുള്ള കാര്യങ്ങളും വന്നേക്കാം. ചില സ്റ്റേഡിയങ്ങളിൽ ഇവർക്ക് വിലക്കും ഏർപ്പെടുത്താം. അത്തരം കാര്യങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് ഇപ്പോഴും സംശയമാണ്. എന്നാൽ മത്സരം കാണുന്ന ആരാധകർക്ക് ഒരു ചെറിയ ആവേശവും